ഞാനൊരു ദിവസം അത്തോളി ഒരു വേല പരിപാടിക്ക് പോയി. ഏകദേശം ഒരു 15 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അത്തോളി ഒരു വേല പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരിക. അപ്പം അന്ന് എൻ്റെ വാഹനം ബൈക്കാണ്, ബൈക്കിലാണ് അന്ന് പരിപാടിക്ക് പോകാറുള്ളത്. മാഷാല്ലാ, അതിങ്ങനെ ബൈക്കിലിങ്ങനെ പോകും, പ്രകൃതി ആസ്വദിച്ച് അങ്ങനെ പോകാലോ. മാഷ മയക്കാലത്ത് സീപ്പാണ്. അങ്ങനെ അത്തോളി പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോരുകയാണ്. അത്തോളി ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ്, പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ പോരുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ദൂരെ എൻ്റെ ബൈക്കിനിങ്ങനെ കൈ കാട്ടുന്നു. സ്വാഭാവികമായി ഞാൻ പരിപാടി കഴിഞ്ഞ് വരികയാണ്. അതോടൊപ്പം തന്നെ സമയം ഒരു അസമയമാണ്, ബൈക്കിലെല്ലാരെയും പിടിച്ച് കയറ്റാൻ പറ്റൂലല്ലോ, പല ആളുകളുണ്ടാകുമല്ലോ. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് ദൂരെ ഞാൻ കാണുന്നുണ്ട് കൈ കാട്ടി. അപ്പം ഞാൻ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് അല്ല ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് വണ്ടി നിർത്തി. നിർത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, സദേ ഞാനും പോരട്ടെ കുറച്ച് അങ്ങോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പോരുന്നായിരുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്നു. ഇരുന്നപ്പം തന്നെ എനിക്ക് പിടുത്തം കിട്ടി അവന് മദ്യപിച്ചിട്ടുണ്ട്, അതിൻ്റെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. മാഷാല്ലാ, അങ്ങനെ വണ്ടി കയറി ബൈക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞാൻ ചോദിച്ചു, മോൻ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മാഷാല്ലാ, പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടാണ്, ഒരു 3 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലം പറഞ്ഞു, അവിടെയാണെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഈ കള്ള് കുടിച്ച സംഭവം എൻ്റെ മനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനൊരു പ്രബോധകനാണെങ്കിൽ ഞാനെന്ത് ചെയ്യണോ? ഒറ്റയ്ക്ക് ഡി ഡുക് എന്ന് പറഞ്ഞു കണ്ട് പൊട്ടിത്തെറിക്കല്ല വേണ്ടത്. ഒരു പ്രബോധകൻ, ഒരു ബാപ്പ, ഒരു ഉമ്മ, ഒരു മാഷ്, ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ, ഒരു ഗുരു, ഒരു മുദരിസ് പൊട്ടിത്തെറിച്ച് വിസ്ഫോടനം ഉണ്ടാക്കാനല്ല ഖുർആന്റെ സമീപനം. ദെൻ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇവൻ ഇന്ന് സംസ്കരിക്കുകയും സംസ്കരിക്കുകയും നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയുക? ഞാനിതൊക്കെ അറിഞ്ഞു. മോനെ, മോൻ്റെ പേരെന്താ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പേര് പറഞ്ഞു. മോൻ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ചെറുക്കൻ, ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്. മോനെങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ വീട്ടിലേക്ക് പോവാണ്. മോനെന്താ ജോലി? മോനെ 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 എന്നുള്ള വിളിയിൽ തന്നെ എൻ്റെ സംഭാഷണ സംവേദനക്കുണ്ട്. അങ്ങനെ ഇതും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ മോനെ ഇത്ര വഴുകിപ്പോയത് എന്താ, എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവൻ അതിൻ്റെ കാരണം പറയുന്നത് തൊള്ള പൊത്തി പിടിച്ചാണ് സംസാരിക്കുന്നത്. കാരണം കള്ളിൻ്റെ മണം എനിക്ക് കിട്ടണ്ട വിചാരിച്ചിട്ടാണ്. ആ ബോധം എൻ്റെ കയ്യിലുണ്ട്, മാഷാല്ല, കുഴപ്പമില്ല. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് ചേർന്ന് 1-2 കിലോമീറ്റർ പിന്നിട്ടു. അങ്ങനെ ഞാനെൻ്റെ സംഭാഷണം അങ്ങനെ തന്നെ, മോനെ തേനെ എന്നുള്ള ആ വിളിയിൽ തന്നെ ഇങ്ങനെ രസകരമായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് ചിലവില്ല, ടാക്സ് എടുക്കണ്ട. ഏതൊരാളോടും നല്ലൊരു സമീപനം, തുറന്ന സമീപനം, നല്ലൊരു വാക്ക്. റസൂൽ പറഞ്ഞതല്ലേ, ഫല്യക്കുൽ ഖൈറാ, സുഹൃദങ്ങൾ നന്മകൾ പറയുകയും നല്ലത് പറയും, നല്ല വാക്ക്. പുഞ്ചിരി, അതെപ്പോഴും ആരെ ആകർഷിക്കുന്നതാണ്? പുഞ്ചിരിച്ചുകൊണ്ടുള്ള സമീപനം ആരെയും ആകർഷിക്കും? മാഷാല്ലാ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് 3 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇറങ്ങേണ്ടത് പറഞ്ഞു. മാഷാല്ലാ, ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അവിടെ വിജനമായ സ്ഥലമാണ്, രാത്രി 12:30 ആയി. മാഷാല്ലാ, വണ്ടി അവിടെ നിർത്തി. നിർത്തിയപ്പോൾ അവിടെ ഒന്നും ആരുമില്ല, ഇരുട്ടുള്ള സ്ഥലവുമാണ്. അപ്പം ഞാൻ വണ്ടിൻ്റെ ഇൻഡിക്കേറ്റർ ഓണാക്കി. മാഷാല്ലാ, ഓണാക്കിയിട്ട് മാഷാല്ലാ അവൻ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ പേരെന്താന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, മഷൂർ മുല്ല കോയ തങ്ങൾ എന്ന് പറഞ്ഞു. ആ തങ്ങളാണെന്നല്ലേ, തങ്ങളെ നിങ്ങൾ പോവല്ലേ, എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അച്ഛ, എന്താ മോനെ, മോൻ ഇഷ്ടപ്പെടാൻ കാരണം? അവൻ പറയാണ്, ഞാനൊരു കള്ള് കുടിച്ചിട്ടുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും നിങ്ങൾ എന്നോട് മോനെ എന്ന വാക്കാണല്ലോ പറഞ്ഞത്, ദേഷ്യം പിടിച്ചിട്ടില്ലല്ലോ, അതെന്നെ നിങ്ങളിലേക്ക് വന്നു. അതിനി ഞാൻ നിങ്ങളോട് തങ്ങളോട് പറയട്ടെ, നിങ്ങൾ പോവല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. മാഷാല്ലാ, ഞാനോ 2 മണിക്കൂർ വയല് പറഞ്ഞ് 1/2 മണിക്കൂർ ലേലം വിളിച്ച് ക്ഷീണിച്ചു കൊണ്ടാണ് വരുന്നത്. എൻ്റെ വീട്ടിലേക്ക് വാവാട്ടേക്ക് പോരുകയാണ്. എനിക്ക് 3/4 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. കുഴപ്പമില്ല, മാഷാല്ലാ, പ്രബോധന വഴിയിൽ അങ്ങനെയാണ്. അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ തന്നെ അങ്ങനെയാണ്, പ്രബോധന വഴിയിൽ. പിന്നെ അവർക്ക് ടെൻഷനില്ല, ഒരാൾ നന്നായി കിട്ടിയാൽ മാഷാല്ലാ. അങ്ങനെ ഞാൻ ഈ ചെറുപ്പം കാണിച്ചു, മോനെ മോനെ ഈ കള്ളുകൊടി എന്ന് തുടങ്ങിയതാ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തങ്ങളെ കമ്പനി കൂടിയിട്ട് ഇങ്ങനെ കുടിയിൽ തുടങ്ങിയതാണ്, അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഇഷ്ടമൊന്നുമില്ല എന്നാണ്. അതൊരു സംഭവമാണ്, സത്യമാണ്. ഏതൊരു മോഷ്ടാവും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നന്നാവണം ചിന്തയുണ്ടാവും, സ്വാഭാവികമാണ്.
ഏത് കുടിയനാണെങ്കിലും അവൻ ഉള്ളിലുള്ളിൽ ഒരു വേജാറുണ്ടാവും, ശരിയല്ലല്ലോ എന്ന് ചിന്ത ഉണ്ടാവും. ആ ചിന്തയിലേക്കാണ് നമ്മുടെ ചിന്ത നമ്മൾ കൊണ്ടുപോകേണ്ടത്. മഷാല്ലാ, നന്നായി തീരും. അങ്ങനെ ഞാൻ ഇച്ചിരി മോനെ ഇങ്ങനെ കള്ളും കുടിച്ചിട്ട് എത്ര അങ്ങനെ കമ്പനി കൂടി കുടിച്ച് പോകണമെന്നറിഞ്ഞു. മോൻ്റെ ഭാര്യ ഇതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ, എന്ത് പറയാറുണ്ടെന്ന് ചോദിച്ചു മോനോട്. അപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറയുക, തങ്ങളെ എൻ്റെ ഭാര്യ ആരാന്നറിയോ, എൻ്റെ ഭാര്യയും കള്ള് കുടിക്കുന്ന ആളാണ് തങ്ങളെ എന്ന് പറഞ്ഞു. മഷാല്ലാ പടച്ചോനെ, ഞാനത് ദേഷ്യം പിടിച്ചില്ല, ഞാനത് കേൾക്കണമല്ലോ. പ്രബോധകൻ തന്നെ എന്ന് വെച്ചു. ആ തങ്ങൾക്ക് അറിയോ, ഇന്ന് എന്നെ 5 മണിക്ക് എൻ്റെ ഭാര്യ എനിക്ക് ഫോൺ വിളിച്ചോ. ശരി, ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആടുന്ന് ഒറ്റക്ക് കുടിക്കല്ലേ കേട്ടോ, കള്ളിൻ്റെ കുപ്പിയായിട്ട് ഇങ്ങോട്ട് വരും, നമുക്ക് ഒന്നായിട്ട് കുടിക്കാന്ന്, ആ ജമായത്തായിട്ട് കള്ള് കുടിക്കാന്ന്. മാഷാല്ലാ, ഇത് വല്ലാത്തല്ലോ. ഞാനത് അത് ഇടപെട്ടു. മാഷാല്ലാ, ദേഷ്യമൊന്നും പിടിക്കാൻ പാടില്ല, അതില്ല, അതിൻ്റെ സമീപനം എങ്ങനെയാണ്? ശരി മോനെ, അങ്ങനെയാണെന്ന് വെച്ചോ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ശരിയുണ്ടോ എന്ന്. ഇല്ല തങ്ങളുടെ ശരിയില്ല, എനിക്കറിയാം. ആ ചെറുപ്പം എന്നെ വിളി, നിങ്ങൾ തങ്ങൾ എനിക്ക് കള്ള് ഞാൻ കുടിച്ച കള്ളിൻ്റെ വീര്യം കഴിഞ്ഞ് തങ്ങളൊരു കാര്യമൊക്കെ ചെയ്യണം. ഇവിടെ എന്താ പറയുക, എന്താ ചെയ്യേണ്ടത്? തങ്ങൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അവൻ പറയാം. അവിടെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒരു ജസ്റ്റ് ഒന്ന് വന്നിട്ട് എൻ്റെ ഭാര്യയോട് എന്നെ ഒന്ന് ഒന്ന് ഉപദേശിച്ച് നന്നായി. എനിക്കൊരു 9 വയസ്സുള്ളൊരു മോളുണ്ട്, ഞാൻ നാടും സ്ഥലമൊന്നും പറയുന്നില്ല, 9 വയസ്സുള്ളൊരു മോളിനൊക്കെയുണ്ട് തങ്ങളെ, അതുകൊണ്ട് നിങ്ങളൊന്ന് വരണമെന്നറി. ഞാനെന്ത് ചെയ്യും, ഞാനിപ്പോൾ 2.5 മണിക്കൂർ വേലെന്ന് പറഞ്ഞ് തലേന്തലേന്ന് ഒക്കെ വേലിന് വരുവാണ്, തിരക്കിലാണ്. അന്ന് 2.5 മണിക്കൂർ ലേലം വിളിച്ച് അങ്ങനെയൊക്കെ പരിപാടി കഴിഞ്ഞ് വരികയാണ്. പക്ഷെ ക്ഷീണം ഞാൻ പറഞ്ഞില്ല. ആയിക്കോട്ടെ മോനെ, ഒരു കുടുംബം നന്നായി, നമുക്കതിൽ മാറ്റി മാണ്ടി. മഷാല്ലാ, ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എൻ്റെ വീടേടാ വായിച്ചു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു മരത്തിൽ ഒരു മലൻ്റെ ചുവട്ടിലാണ്. മലയുടെ മുകൾ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ആ ചെറുപ്പക്കാരനോട് വർത്തങ്ങളെ, ആ കാണുന്ന ലൈറ്റുള്ള വീടാണ് എൻ്റെ വീട്, മലയുടെ മുകൾ ഭാഗത്ത്. പടച്ചവന് മല ഉണ്ടപ്പം തന്നെ എനിക്ക് പേടിയായി, കയറി പോകണമല്ലോ. കുഴപ്പമില്ല, പോകും മോനെ, എന്താ ഞാൻ റെഡി എന്ന് പറഞ്ഞു. വണ്ടി അടുത്ത് സൈഡാക്കിയിട്ട് ആ ചെറുപ്പക്കാരനോടുകൂടെ സ്റ്റെപ്പ് കയറി 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 കുറച്ചായിട്ട് കയറുമ്പോൾ കിതക്ക് നീക്കി. എന്നെ കൂടെ അങ്ങനെ സ്റ്റെപ്പ് കയറാൻ കഴിയൂല. ജബലന്നൂറൊക്കെ കയറുമ്പോൾ കുറച്ചാടുന്നു, കുറച്ച് ഇങ്ങനെ നിൽക്കും. പാകിസ്ഥാനിലൊക്കെ അടിച്ചു മാറ്റി കയറുന്നു. എന്ത് കയറ്റ പോലൊക്കെ കുഴപ്പമില്ല, നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് നടത്തും കുറവാണല്ലോ. ഏതായിരുന്നാലും മഷാല്ലാ, ഞാൻ ആ ചെറുപ്പക്കാരൻ അവനെൻ്റെ കയ്യൊക്കെ പിടിക്കണ്ട കേട്ടോ, വലിയ ബഹുമാനമൊക്കെ ഉണ്ട് എന്നോട്. കള്ളിൻ്റെ വീര്യം കുറേയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എൻ്റെ തങ്ങളെ കയ്യും പിടിക്കാമെന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ട് കയറും കിടക്കുന്നുണ്ട്. ഞാൻ കയറി കയറി സ്റ്റെപ്പ് കയറി 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 വീടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോൾ ഒന്നുകൂടിയും എന്നെ വിസ്മയിപ്പിക്കുകയാണ്. മുറ്റത്തെത്തിയപ്പോൾ അകത്തേക്ക് കാണാം, ഓപ്പൺ ഡോറാണ്, ഗ്ലാസ്സാണ്. അകത്തേക്ക് നോക്കുമ്പോൾ ഇവൻ്റെ ഭാര്യയും ഭാര്യയുടെ ഉമ്മയും ഭാര്യയുടെ ബാപ്പയും കൂടി സീരിയൽ കാണാം. സമയം ഇന്ത്യൻ സമയം 1:00. മാഷാല്ലാ, ഒന്ന് കള്ളുകുടിയനാണ്, മറ്റൊന്ന് ഇവരെത്തിയപ്പോൾ സിനിമ സീരിയൽ കാണുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ കൊടുക്കുക, തീ ചെറുപ്പക്കാരൻ പോയിട്ട് വെല്ലം കടിച്ചു. വെല്ലടിച്ചപ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ അനുഭവങ്ങൾ, ആ 100 കണക്കിന് അനുഭവങ്ങളിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. ഇങ്ങനത്തെ ഒരു നമ്മുടെ ജീവിതങ്ങൾ നന്നാക്കി നല്ലൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും നന്നാക്കിയെടുക്കാൻ കഴിയും. മാഷാല്ലാ, കോളിംഗ് വെല്ലടിച്ചപ്പോൾ അവർ പുറത്തേക്ക് നോക്കി നമുക്ക് കാണുന്നത് തന്നെയാണ്. അങ്ങനെ സുബഹാനല്ലാ, ഇവർ ആത്തുള്ള TV ഓഫാക്കി, ലൈറ്റൊക്കെ ഓഫാക്കി, ഈ അവിടുത്തെ ബാപ്പ ഡോറ് തുറന്നു. ഡോറ് തുറന്നു പൊന്നാടല്ലേ കാണുന്നത്. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. വലൈക്കും അസ്സലാം, സലാം അടുക്കി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഭയങ്കര ആക്റ്റീവായി, പിന്നെ വേഗത്ത് പോയിട്ട് തങ്ങളിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കയറി ഇരുന്നിട്ട് ആ ബാപ്പൻ്റെ അടുത്ത് വന്ന് ബാപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പരിപാടി, ജോലിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ പറഞ്ഞു, ആ എനിക്ക് പരിപാടി. എന്താ പരിപാടി? ഞാൻ ലോട്ടറി വെക്കലാന്ന്, ലോട്ടറി കച്ചവടാന്ന്. ഓരോന്ന് നമുക്ക് അത്ഭുതപ്പെടുത്തുകയാണ്. മാഷാല്ലാ, അങ്ങനെ അന്ന് പറഞ്ഞ് തീരുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ 9 വയസ്സുള്ള ഉറങ്ങുന്ന മോളെ എൻ്റെ അടുത്തേക്ക് വന്ന് എടുത്തുകൊണ്ട് തങ്ങളിതിൻ്റെ മോള് നന്നാവാൻ വേണ്ടി അയാൾ ദ്വാരിക്കുന്ന മന്ത്രിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ മന്ത്രിച്ച് കൊടുത്ത് ഞാൻ ആ ഫാമിലിയെ ഒന്ന് വിളിച്ചു. അവരോട് നല്ലൊരു വാല് പറഞ്ഞു കൊടുത്തതൊരു പാതിരാ സമയമാണ്. ഈ നിശയുടെ നിശബ്ദതയിൽ, ഈ ഇരുളിൻ്റെ ചുരുളിൽ, ഈ പാതിരാ സമയത്ത് നിങ്ങൾ സീരിയൽ കാണാമെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് തെറ്റാണ് തങ്ങളെ. തങ്ങളിനി ഒന്ന് നന്നായി, നിങ്ങളൊന്നും നല്ല ഉഷാറായിട്ട് നിസ്കാരവും നോമ്പും ദിക്റും സലാത്തൊക്കെ ഞാൻ ചെറു 10 മിനിറ്റ് നല്ലൊരു വയലിൽ പറഞ്ഞു കൊടുത്തിട്ട് ഒലക്ക് അമ്മയും ബാപ്പയ്ക്ക് ഇരുന്ന് കേട്ടിട്ടോ. കേട്ടിങ്ങനെ ആ ചെറുപ്പക്കാരൻ നിലത്തിരിക്കുക,
എൻ്റെ കാലിങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറയും, തങ്ങളെ ഇന്നു മുതൽ ഞാനൊരു കള്ളു കുടിക്കൂല. മാഷാല്ലാ, എൻ്റെ കാല് പിടിച്ച ചെറുപ്പം, ഇനി ഇന്നു മുതൽ തങ്ങളെ ഞാൻ കള്ള് കുടിക്കില്ല. ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം, തങ്ങൾക്ക് വിളിച്ച് നോക്കാന്ന്. മാഷാല്ലാ, ഞാനിക്ക് പഠിച്ചവനെ അൽഹംദുലില്ല മനസ്സ് പറയുക. അൽഹംദുലില്ലാ മുതലായി ഞാൻ ഈ മല കയറിയത്, സ്റ്റെപ്പ് കയറിയതൊക്കെ എനിക്ക് മുതലായി. ആ ചെറുപ്പക്ക് ആ ഫാമിലി പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ പുറമേ വയലു കേൾക്കാനൊന്നും പോവാറില്ല. പിന്നെ ഏതായാലും തങ്ങളെ ഈ വയലു കേട്ടു, ഞങ്ങൾ പറഞ്ഞു തന്നു. ഒരു മറ്റൊരാളും ഞങ്ങൾ ഒരു സമീപത്തിലൊന്നും ഞങ്ങളങ്ങനെ പുറത്ത് പോവാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാണ് ഞങ്ങളെ നന്നായി ജീവിക്കാൻ. ആ ഫാമിലി മാഷാദോടുകൂടെ മാറി നല്ല ഒരു ദിക്റും സലാത്തും ഖുർആനിലേക്കായി മാറ്റി. ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ, ആ ചെറുപ്പക്കാരൻ നമ്മൾ കൂട്ടിപ്പിടിച്ചു. ഇതൊരു പ്രബോധകൻ്റെ അവർ ഫല്യക്കുൽ ഖൈറ, നന്മകൾ പറയുക, ഇതല്ലാത്ത സംഭവമാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഞാൻ പറയുന്നത് ഹാഫിദുൽ ലിസാൻ, നാവിനെ കൺട്രോൾ ചെയ്യുന്നവരോട് സ്വർഗത്തിന് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദന വഹബീബുനൽ മുസ്തഫ. പകരം നമുക്ക് ഖുർആൻ ഓതാം, ദിക്ര ചൊല്ലാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ വേദനം പറഞ്ഞല്ലോ, അസ്മാഹുൽ ഹുസ്നയുടെ പവർ പറഞ്ഞല്ലോ, അത് വല്ലാത്ത പവറാണ്. അസ്മാഉൽ ഹുസ്ന റാത്തീബാണെങ്കിലോ വല്ലാത്ത പവറാണ് അസ്മാഉൽ ഹുസ്ന റാത്തീബ്. ഈ റാത്തീബ് ഏത് വിഷയത്തിനും ഒരാൾ നിയ്യത്ത് ചെയ്താൽ, ചൊല്ലിക്കാൻ നിയ്യത്ത് ചെയ്താൽ, സ്വന്തമായി ചൊല്ലിയാൽ അസ്മാഉൽ ഹുസ്ന പവറാണ്.